ഒരുപാട് ഗിമ്മിക്സ് ഒന്നും ഇല്ലാത്ത നല്ലൊരു പടം. നല്ല റെസ്പോൺസ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും തോന്നുന്നു. നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കും കലക്കിയാരൊക്കെ സൂപ്പർ. നല്ല മൂവിയാണ്, കാഞ്ചിരാമൻ്റെ ഏറ്റവും നല്ലൊരു ഡയറക്ഷൻ. നല്ല പടമാണ്, രസ പടം, നല്ല സിനിമ, നല്ല സൂപ്പർ ആയിട്ട് സൂപ്പർ ആയിട്ട് അടിപൊളി അടിപൊളി നല്ല പടം, അടിപൊളി പടം. വളരെ ബോറ. നല്ല പടം, നല്ല പടം, സൂപ്പർ പടം, സൂപ്പർ ഉണ്ടോ, നല്ലതാ, നല്ല പടം. പ്രതീക്ഷകൾ തന്നെ നല്ലൊരു പടമാണ്. ഇതുവരെ മലയാളത്തിൽ വന്ന ഒരു പോലീസ് സ്റ്റോറിയിൽ നിന്ന് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. മമ്മൂക്കാട ഒരു വേറെ, മമ്മൂക്ക അഭിനയിക്കലായിരുന്നു, പടത്ത് ജീവിക്കായിരുന്നു. മമ്മൂക്കാടൊപ്പം തന്നെ അതിൽ അഭിനയിച്ച എല്ലാവരും, അർജുൻ ഓഷാനായാലും ഷൈൻ ടോം ആയാലും, പിന്നെ അതിലഭിനയിച്ച എല്ലാവരും, ഓരോരുത്തരും എല്ലാവരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചല്ല ജീവിച്ചേക്കാണ്. ശരിക്കും ഒരു നമ്മൾ അവരോടൊപ്പം തന്നെ യാത്ര ചെയ്തപോലെ ഒരു ഫീലിംഗാണ് പടം തന്നെ ഇറങ്ങുമ്പോൾ. അതിൻ്റെ ഡയറക്ടർ ഖാലിദ് റഹ്മാൻ പുള്ളി അഭിനന്ദനം അറിയിക്കുന്നു. നല്ലൊരു പടം, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണും. നല്ല ഫിലിമായിരുന്നു, നല്ല സിനിമയായിരുന്നു, നല്ല സിനിമ, അടിപൊളി സിനിമ. പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, സൂപ്പർ ആയിട്ടുണ്ട്. നമുക്ക് ഭയങ്കര ഗൂസ് ബംസ് ഒക്കെ വരും ഇടയ്ക്കിടയ്ക്ക്. നല്ല മമ്മൂക്ക ആൻഡ് ദ ടീം തകർത്തു, ഗംഭീര ഗംഭീര പടമാണ്. നല്ല പടം മാസ, പടം സൂപ്പർ, കൊള്ളാം ചേട്ടാ, എല്ലാവരും ബാക്കി കണ്ടു പറയട്ടെ. അടിപൊളി പടം, അടിപൊളി, എല്ലാവരും പടം കാണണം. നല്ലൊരു റെസ്പോൺസ് കിട്ടി ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി. കാരണം നമ്മൾ ഇത്രയും 9 പേരും എടുത്ത കഷ്ടപ്പാടിൻ്റെയും സ്ട്രഗിളിൻ്റെയും, 9 മാത്രമല്ല, ബിഹൈൻഡ് ദ സീൻസ് ലോട്ട് ഓഫ് പീപ്പിൾ ആർ ദേർ, 74 തൊട്ട് ഒരു 80 പേര് വരെ ഒരു 4-5 മാസം കഷ്ടപ്പെട്ട് പണിയെടുത്തതിൻ്റെ റിസൾട്ട് നമുക്ക് ഇതിവിടെ കിട്ടി. ഭയങ്കര ഹാപ്പിയാണ്. ഇതിനെക്കാട്ടും കൂടുതൽ പറയേണ്ടത് ശരിക്കും ബിഹൈൻഡ് ദ സ്ക്രീനിൽ വർക്ക് ചെയ്ത ആൾക്കാർ, കാരണം അത്രയും സ്ട്രഗിൾ ചെയ്ത് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇത് ശരിക്കും ഹാഫ് എൻജോയ്മെൻ്റ് ആണ്. പക്ഷേ ബാക്കിയുള്ള ബിഹൈൻഡ് ദ സ്ക്രീനിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ആണ് ഇതൊരു ഫുൾ ത്രൂൽ എൻജോയ്മെൻറ്റ് കിട്ടിയേക്കണേ. ഭയങ്കര സന്തോഷമുണ്ട്, താങ്ക് യു. അപ്പോൾ അതുകൊണ്ട് നല്ല സന്തോഷത്തിലൂടെ നിൽക്കുന്നത്. പിന്നെ ഒരുപാട് ഇതിനകത്ത് എല്ലാ ആക്ടേഴ്സും എല്ലാ ടെക്നീഷ്യൻസും ഒരു 6-8 മാസമായിട്ട് വേറെ ഒരു സിനിമയോ കാര്യങ്ങളും ചെയ്തിട്ടില്ല. സിനിമ ഇല്ലാത്തതുകൊണ്ട് ഒരു കാരണം, അതിനേക്കാളുപരി
ഉണ്ടെന്നുള്ള കാലിദ്രാമൻ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വേറെ ഹീറോസ് ഉണ്ട്, ഞങ്ങളൊന്നല്ലാതെ വേറെ ഹീറോസ് ഉണ്ട്, സയ്യിദ് പുരുഷൻ, നിഷാദ് എഡിറ്റർ, ബാക്ക്ഗ്രൗണ്ട് പ്രശാന്ത്, എല്ലാവരും എല്ലാവരും ടെക്നീഷ്യന്മാരും ഗംഭീര വർക്കാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് ഒക്കെ ആൾക്കാർ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടുന്നത്. അപ്പോൾ ബാക്കിയുള്ളിടത്തും കേരളത്തിലുടനീളം നിങ്ങൾ റെസ്പോൺസ് വരുന്നു പ്രതീക്ഷിക്കുന്നു. ഒരുപാടാണ് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. മമ്മൂക്കയുടെ ഒരു മെഗാ ആക്ടർ എന്ന് തന്നെ പറയാം. ഇതിൽ സ്റ്റാർഡത്തിനേക്കാളും കൂടുതൽ ആക്ടിങ്ങിൽ ലാസ്റ്റ് 20 മിനിറ്റ് ഒന്നും പറയാനില്ല. ഗംഭീര പടം, എല്ലാവരും പോയി കാണണം, മസ്റ്റ് വാച്ച്. നല്ല നല്ല അഭിപ്രായം എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കി എല്ലാവരും കാണണം. എല്ലാവരും കാണുന്ന റിപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ എല്ലായിടത്തും നല്ല റിവ്യൂസാണ് വരുന്നത്. ബാക്കി പ്രേക്ഷകർ കണ്ടു പറയണം. സന്തോഷം, വളരെ സന്തോഷം. നൗഷാദ് ബോംബെ, സന്തോഷം. ഗോകുലൻ എരട്ടക്കുട്ടികളുടെ അച്ഛൻ. എല്ലായിടത്തു നിന്നും നല്ല റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല സിനിമയാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാണാം. 100% എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ബാക്കിയെല്ലാം പറയുന്നത് പ്രേക്ഷകരാണ്. എനിക്ക് ഒരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും, 100% നിൽക്കാൻ കിട്ടി ഞാൻ പറ്റും. എൻ്റെ ക്യാരക്ടറിന് പേര് കിട്ടി. ഞാൻ പ്രതീക്ഷകൾ അപ്പുറത്ത് ഞാൻ പോയിട്ടുണ്ട്. ഇതുവരെ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഇപ്പോൾ പുറത്ത് ഞങ്ങളുടെ നാട്ടിൽ നിന്നും ചങ്ങരകുളത്തു നിന്നും എടപ്പാളിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും എല്ലാവരും ഫ്രണ്ട്സ് വിളിച്ചായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. എല്ലാവരും സിനിമയ്ക്ക് കാണാൻ, ഞാനിപ്പോൾ സിനിമയെ കുറിച്ചൊന്നും പറയുന്നില്ല. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാം. കുഴപ്പമില്ല, നല്ല റെസ്പോൺസാണ്. ഓൾ കേരള നല്ല റെസ്പോൺസാണ്. ഒരു ഡീസൻറ്റ് ഫിലിം, ഓൺ ടൈം വെച്ച് ഫിലിം എന്നുള്ളൊരു റെസ്പോൺസ് വരുന്നു. ഇഷ്ടപ്പെട്ടില്ലേ? അടുത്ത ഷോ കാണാൻ കേറുന്നുള്ളൂ. അടുത്ത കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും എല്ലാവരും നല്ല കാണണം, കണ്ട് വിജയിപ്പിക്കണം. താങ്ക് യു.